സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. ഇലന്തൂരിലെ നരബലിയോടെ ഒരുപാട് പേർ വിസിലൂതി തുടങ്ങി. അന്ധവിശ്വാസത്തിനെതിരെ, മന്ത്രവാദത്തിനെതിരെ, നരബലിക്കെതിരെ, അങ്ങനെ പലതിനുമെതിരെ. എല്ലാം മതവിശ്വാസത്തിൻ്റെ ഫലമായതിനാൽ മതവിശ്വാസമാകെ നിരോധിക്കണം എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഇലന്തൂരിന് മുമ്പ് രാജ്യത്തെ ഇത്രത്തോളം ഞെട്ടിച്ചത് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി. 2 വർഷം മുൻപ് 2021 ജനുവരിയിൽ അവിടെ ഉന്നത വിദ്യാഭ്യാസമുള്ള അധ്യാപക ദമ്പതികളാണ് തങ്ങളുടെ 2 പെൺമക്കളെ കുരുതി കഴിച്ചത്. ഐശ്വര്യപൂർണമായ പുനർജന്മം മക്കൾക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച് വിദ്യാഭ്യാസവും ഉദ്യോഗവും ഉണ്ടായിട്ടും പെൺമക്കളെ ബലി കഴിച്ച ശേഷം ഉയർപ്പിക്കാമെന്ന് കരുതിയവരുടെ അന്ധവിശ്വാസത്തിൻ്റെയും അവരെ ബാധിച്ച തിന്മയുടെയും വലിപ്പം എത്രയോ ഭയാനകം. ഇലന്തൂർ സംഭവത്തിലും ഉണ്ടായിരുന്നു മുജ്ജന്മസങ്കല്പവും അതിൽ തന്നെ അടങ്ങിയ പുനർജന്മവിശ്വാസവും മന്ത്രവാദം, മനസ്സും പൂജയും ആഭിചാരവും എല്ലാം എല്ലാം. അവിടെ മാത്രമല്ല, ഭാരതത്തിൻ്റെ ഏത് കോണിലുമുണ്ട് മന്ത്രവാദത്തിലും ആഭിചാരത്തിലും വിശ്വാസമുള്ളവർ. അവ നടത്തുന്നവരും ലക്ഷ്യസാധ്യത്തിനായി അത്തരക്കാരെ ആശ്രയിക്കുന്നവരുമുണ്ട്. മദനപ്പള്ളിയിൽ സംഭവിച്ചത് മക്കൾക്ക് നല്ലത് വരുമെന്ന മൂഢവിശ്വാസത്തോടെ ചെയ്ത പാതകം. എന്നാൽ ഇലന്തൂരിൽ നടന്നത് അന്ധവിശ്വാസത്തിൻ്റെ പ്രായോഗീകരണം എന്ന പാതകം മാത്രമല്ല, കൊടിയ ലൈംഗിക വൈകൃതങ്ങളും ക്രൂരതകളും നരമാംസം ഭുജിച്ച പിശാചിക കൃത്യവുമാണ്. അന്ധവിശ്വാസമെന്ന പിശകുകൊണ്ട് മാത്രം, അത് എത്ര വലിയ പിശകായാൽ തന്നെയും, സംഭവിക്കുന്നതല്ല നരമാംസം ഭുജിക്കലും ഇലന്തൂരിലെ മറ്റു പാതകങ്ങളും. പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഇലന്തൂരിലെ പ്രതികൾ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ മാനുഷിക ക്രിമിനൽസത്തെക്കാളും ഭയാനകമാണ്. ദുഷ്ടശക്തിയുടെ സ്വാധീനം തെളിയിക്കുന്ന പ്രവൃത്തികൾ. പറഞ്ഞതിൻ്റെ സാരം ഇതാണ്, ആഭിചാരം എന്ന് പറയുമ്പോൾ അതിൽ 2 തരം തിന്മകളുണ്ട്. 1, കുറ്റകരമായ അന്ധവിശ്വാസം. 2, പൈശാചിക ശക്തിയുടെ പ്രവർത്തനം. യുക്തിവാദികളും നാസ്തികരും കുറ്റകരമായ അന്ധവിശ്വാസം എന്ന് മാത്രം പഴിച്ച് കളം വിടാൻ തിടുക്കം കൂട്ടും. യാഥാർത്ഥ്യം അവിടെ തീരുന്നില്ല. മന്ത്രവാദത്തിലും ആഭിചാരത്തിലും മാനുഷിക പാതകം മാത്രമല്ല, പൈശാചിക ശക്തിയുടെ പ്രവർത്തനമുണ്ട് എന്നതാണ്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ വർഷം സർക്കാർ നടത്തിയ ഒരു പ്രസ്താവനയിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. ശാസ്ത്രയുഗത്തിൽ ആഭിചാര ക്രിയാവാദം വില പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക്. ലവ് ജിഹാദ് എന്ന് ആരോപിക്കപ്പെട്ട മതബന്ധമുള്ള പ്രണയകെണിയെക്കുറിച്ച് പരാതി ഉയർന്ന നാളുകൾ, ഇതര മതസ്ഥരായ പെൺകുട്ടികളെ കൊടുക്കാൻ ചില യുവാക്കൾ ആഭിചാര സമാനമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിനെക്കുറിച്ച് ആരോപണമുണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങനെയൊരു മറുപടി നൽകിയത്. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധവും യുക്തി വിചാരവും അങ്ങനെ പറയാൻ അനുവദിക്കുകയുള്ളൂ. മതനിരപേക്ഷ സർക്കാരിൻ്റെ തലവനെ മറ്റൊന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ ഇലന്തൂർ സംഭവം പെൺകുട്ടികൾക്ക് മുന്നറിയിപ്പാണ്. മന്ത്രവാദവും ആഭിചാരവും ഇത്രത്തോളമൊക്കെ ആകാമെങ്കിൽ പ്രണയലക്ഷ്യം പരാജയപ്പെട്ടാൽ ട്രെയിന് മുമ്പിൽ തള്ളിയിട്ടും നടുറോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചും വീട്ടിൽ കയറി കത്തിക്കിരയാക്കിയും പെൺകുട്ടികളെ കൊലപ്പെടുത്തുവാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ തങ്ങളെ പ്രണയക്കുരുക്കിൽപ്പെടുത്താൻ ആഭിചാരം പ്രയോഗിക്കുന്നവരും ഉണ്ട് എന്ന മുന്നറിയിപ്പ്. ഇക്കാര്യത്തിൽ മറ്റാരെങ്കിലും പറയുന്ന യുക്തി വിചാരമല്ല പെൺകുട്ടികൾ ഗവനിക്കേണ്ടത്. ആഭിചാര കർമ്മത്തെ ആശ്രയിക്കുന്നവരുണ്ടെന്ന് മാത്രമല്ല ഇലന്തൂർ സംഭവം പഠിപ്പിക്കുന്നത്. പൈശാചിക ശക്തിയുടെ പ്രവർത്തനം ഇത്തരം ദുഷ്കർമ്മങ്ങളിൽ യാഥാർത്ഥ്യമാണെന്ന് കൂടിയാണ്. അന്ധവിശ്വാസങ്ങളെയും അവയുടെ പ്രായോഗീകരണത്തെയും കുറിച്ച് യുക്തിവാദികൾ തർക്കിക്കട്ടെ, പക്ഷേ പ്രണയനാട്യത്തിൽ വീണു പോകുന്നവർ മാത്രമല്ല, പ്രണയാനുഭാവം ഇല്ലാത്തവരും ചിലരുടെ സാമീപ്യത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധയും കരുതലും കാട്ടുക തന്നെ വേണം. തങ്ങൾ സർവദാ സുരക്ഷിതരാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നതും മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതും ചിലപ്പോഴെങ്കിലും മാരകമായ അബദ്ധമായി തീരാമെന്ന് ഓർക്കുക. ഡാനിയേൽ പൂവണ്ണത്തിലച്ഛനെ പിശാചുക്കൾ ഭയപ്പെടുന്നു? നിശ്ചയമായും. യഥാർത്ഥത്തിൽ
ഡാനിയേലച്ഛനെ അല്ല, യേശുനാഥന്റെ മൗതിക ശരീരമായ കത്തോലിക്ക തിരുസഭയാണ് പിശാചുക്കൾ പേടിക്കുന്നത്. ലോകാന്ത്യത്തോളം പരിശുദ്ധാത്മാവ് ഒപ്പമുള്ള കത്തോലിക്ക തിരുസഭയെ, ജന്മപാപമില്ലാത്ത നിത്യകന്യകയായ ദൈവമാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം സദാ അനുഭവിക്കുന്ന പരിശുദ്ധ സഭയെ, ദുഷ്ടശക്തികൾക്ക് തകർക്കാൻ കഴിയാത്ത കോട്ടയെ, അതിന് തെളിവാണ് കത്തോലിക്ക സഭയ്ക്കെതിരെ സാത്താനും ഗണവും നിരന്തരം നടത്തുന്ന ആക്രമണം. അവറ്റകൾ അത് ചെയ്യിക്കുന്നത് തങ്ങളുടെ കെണിയിൽ വീണ ഹതഭാഗ്യരായ മനുഷ്യരെ പല വിധത്തിൽ വഞ്ചിച്ചുകൊണ്ടാണ്. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തുമുള്ള വഞ്ചിതരെ ഉപയോഗിച്ച്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ ഒന്നു മാത്രമാണ്. ഡാനിയേലച്ഛനെ വ്യക്തിപരമായി വിമർശിച്ച് കത്തോലിക്ക തിരുസഭയെ വിഗ്രഹാരാധക സമൂഹമെന്ന് ആക്ഷേപിക്കുന്ന ചിലരുടെ പ്രകടനം. ഡാനിയേലച്ഛനെ മാത്രമല്ല, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പ്രമാദരഹിതമായ പല വിശ്വാസ സത്യങ്ങളെയും സവിശേഷമായ ജ്ഞാനത്തോടെ അവ പ്രഘോഷിക്കുന്ന അഭിക്ഷുത്തരെയും വൈദികരെയും അൽമായ സുവിശേഷകരെയും അവർ വിമർശിക്കുന്നുണ്ട്. ചിലർ പരിഹസിക്കുന്നു. അവരെ ദുഷ്ടാരൂപി ഉപകരണങ്ങളാക്കാൻ ഒരു കാരണം അവർക്ക് യേശുവിലുള്ള വിശ്വാസം തന്നെയാണ്. വിശ്വാസികളെ തന്നെ വഴിതെറ്റിക്കുക, അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെയും വഴിതെറ്റിക്കുക എന്നത് സാത്താൻ്റെ ലക്ഷ്യം. മറ്റൊരു കാരണം, തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരവും സർവജ്ഞാനവും അപ്രമാദിത്വവും തങ്ങൾക്കുണ്ടെന്ന ചിലരുടെ ഭാവം. ഈ ഭാവമാണ് സാത്താനെ വഞ്ചന എളുപ്പമാക്കുന്നത്. അവർ വചനങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്, പക്ഷേ ആ വചനങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിച്ച ദൈവത്തിൻ്റെ സമഗ്ര സ്നേഹം തിരിച്ചറിയാതെ പോകുന്നു. ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു. ദൈവത്തിൻ്റെ ഓരോ കൽപ്പനയിലും മനുഷ്യ നിഷേധമല്ല, മനുഷ്യരോടുള്ള സമഗ്ര സ്നേഹമാണ് ഉള്ളതെന്ന കാര്യം അവർ മറക്കുന്നു. വിഗ്രഹാരാധന വിലക്കിയതും മനുഷ്യർക്കറിയാത്ത നിഗൂഢമായ ഒന്നിൻ്റെയും പേരിലല്ല, മനുഷ്യരോടുള്ള അളവില്ലാത്ത സ്നേഹം നിമിത്തം. എന്തെന്നാൽ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ്റെ ആത്മാവിൽ ദൈവത്തോടുള്ള ആഭിമുഖ്യവും ചേർത്തിരുന്നു. ഈ ആഭിമുഖ്യം മനസ്സിലാക്കാൻ ഒരു ശാസ്ത്ര ദൃഷ്ടാന്തം. രാസമൂലകങ്ങളുടെ വാലൻസി അഥവാ മറ്റുള്ളവയുമായി സംയോജിക്കാനുള്ള ക്ഷമത എന്തെന്ന് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് അറിയാം. അതിനേക്കാൾ ഉന്നതവും മഹത്വവുമായ മറ്റൊരു തരം വാലൻസിയാണ് മനുഷ്യാത്മാവിന് ദൈവത്തോട് ചേരാനുള്ള അഭിവാഞ്ച. ആദി പരുദീസായിൽ നിന്ന് പുറത്തായപ്പോഴും മനുഷ്യരിൽ ആ അഭിവാഞ്ച നിലനിന്നു. പക്ഷേ ദൈവദർശനം നഷ്ടപ്പെട്ടതിനാൽ, തിന്മയുടെ ഇരുളാൽ തങ്ങൾ അറിയാതെ വിഗ്രഹങ്ങളിലൂടെ ആ അഭിവാഞ്ചയ്ക്ക് നിവൃത്തി വരുത്താൻ ശ്രമിച്ചു. മനുഷ്യൻ്റെ അജ്ഞതയും തിന്മയിലേക്കുള്ള ചായവും മുതലെടുത്ത് സാത്താൻ അവിടേക്ക് പാഞ്ഞു കയറുകയും ദൈവത്തെ മറച്ച് വിഗ്രഹത്തിലെ ദൈവമായ മനുഷ്യനെ കെണിയിലാക്കുകയും ചെയ്തു. അചേതന സൃഷ്ടിയായ ബിംബത്തെ തന്നെ ദൈവമായി മനുഷ്യൻ കരുതിയ അവസ്ഥയും ഉണ്ടായി. ഇതെല്ലാം മനുഷ്യാത്മാവിനെ പിശാചിൻ്റെ പിടിയിലേക്കും നിത്യനഷ്ടത്തിലേക്കും തള്ളിയിടുന്ന സാഹചര്യങ്ങളാണ്. കേവല ബിംബത്തെ ആരാധിച്ചാലും, ബിംബത്തിൽ വേഷിച്ച പിശാചിക ശക്തിയെ ആരാധിച്ചാലും മനുഷ്യൻ സത്യദൈവത്തെ പ്രാപിക്കാൻ കഴിയാത്ത അകലത്തിലേക്കാണ് നിബന്ധിക്കുന്നത്. ഈ ദുരന്തം തടയാനാണ് വിഗ്രഹത്തെ ദൈവം വിലക്കിയത്. വായുരഹിതമായ ശൂന്യ സ്ഥലമുണ്ടായാൽ ഏത് ചെറിയ വിടവിലൂടെയും അന്തരീക്ഷ വായു അവിടേക്ക് തള്ളിക്കയറും. അതുപോലെയാണ് സത്യദൈവത്തെ അറിയാത്ത ആത്മാവിൻ്റെ ശൂന്യതയിലേക്ക് സാത്താൻ ദൈവമായി ചമഞ്ഞു കടന്നുകയറുക. മനുഷ്യൻ്റെയും മനുഷ്യാത്മാവിൻ്റെയും ഈ ബലഹീനതയും അപകടവും അറിയുന്നത് കൊണ്ട് മാത്രമാണ് സത്യദൈവത്തെ അറിയാത്ത തലമുറകൾക്ക് താക്കീതായി ദൈവം വിഗ്രഹ വിലക്ക് കൽപ്പിച്ചത്. അത് മൂർത്തരൂപങ്ങളോടെല്ലാമുള്ള വെറും വിദ്വേഷമോ വിലക്കോ അല്ല, മനുഷ്യൻ്റെ അജ്ഞതയാലും തിന്മയിലേക്കുള്ള ചായവിനാലും പിശാചെ മൂർത്തരൂപത്തെ മുതലെടുക്കുമെന്ന സാധ്യത തടയാനുള്ള ദൈവത്തിൻ്റെ സ്നേഹക്കരുതൽ. കത്തോലിക്ക വിശ്വാസികൾ ബിംബാരാധകരാണെന്ന് വിമർശിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നത് തെറ്റിദ്ധാരണയും അജ്ഞതയുമാണ്. ഒന്ന്, കത്തോലിക്കർക്ക് സത്യദൈവത്തെ, യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയില്ല എന്ന തെറ്റിദ്ധാരണ. രണ്ട്, കത്തോലിക്കർ സ്വരൂപങ്ങളെ ആരാധിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണ. മൂന്ന്, വിശ്വതര സൃഷ്ടികൾ എന്നതിന് പകരം യേശുവിന് തുല്യമോ പകരമോ ആയി കത്തോലിക്കർ കണക്കാക്കുന്നു എന്ന തെറ്റിദ്ധാരണ.
അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞത്, കത്തോലിക്ക സഭ യഥാർത്ഥത്തിൽ ചെയ്യുന്നവയുടെ പേരിലല്ല, ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടവയുടെ പേരിലാണ് പലരും സഭയെ വിമർശിക്കുന്നതെന്ന്. മനുഷ്യർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റെന്തിനെ കരുതിയാലും അത് വിഗ്രഹമാണ്. ദ്രവ്യാഗ്രഹത്തെ വിഗ്രഹാരാധന തന്നെ എന്ന് തിരുവചനം വിളിച്ചത് അതിന് പ്രതിമയുടെയോ ബിംബത്തിൻ്റെയോ ആകൃതിയും രൂപവും ഉണ്ടായിട്ടല്ല. മനുഷ്യർ സമ്പത്തിനെ ദൈവമായി കരുതുന്ന അവസ്ഥയെ, അപകടത്തെ സൂചിപ്പിക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ വിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ത്രിമാന രൂപം എന്ന സാങ്കേതിക അർത്ഥമല്ല, ദൈവമായി ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഏത് സൃഷ്ട വസ്തുവേയുമാണ്. പക്ഷേ അക്ഷരാർത്ഥവാദികൾ അത് സമ്മതിക്കില്ല, തർക്കത്തിൻ്റെ ദുരാത്മാവ് അവരെ കൊണ്ടത് സമ്മതിപ്പിക്കില്ല. ദൈവത്തിനു പകരം മറ്റെന്തിനെ ദൈവമായി കരുതിയാലും മനുഷ്യർ തിന്മയുടെ പിശാചിൻ്റെ പിടിയിലാകും. അതല്ലാതെ കേവലം അക്ഷരങ്ങളുടെ ലംഘനമെന്ന നിലയിലല്ല അത് വിലക്കപ്പെട്ടതാകുന്നത്. അല്ലെങ്കിൽ തന്നെ ബദേലിൽ വെറും കല്ലിനെ അഭിഷേകം ചെയ്ത യാക്കോബ് വിഗ്രഹാരാധനായിരുന്നോ? ദൈവത്തിന് എത്രയോ പ്രിയങ്കരനായിരുന്ന യാക്കോബിൻ്റെ മക്കളുടെ പേരിലാണ് ഇസ്രായേൽ ഗോത്രങ്ങളും സ്വർഗത്തിലെ 12 സിംഹാസനങ്ങൾ പോലും പരാമർശിക്കപ്പെടുന്നത്. തിരുവചനങ്ങളിൽ ചിലത് പ്രത്യക്ഷരം ഗ്രഹിക്കേണ്ടതാണെങ്കിൽ മറ്റു ചിലതിൻ്റെ ആശയവുമാണ് ഗ്രഹിക്കേണ്ടത്. വേറെ ചിലതിൻ്റെ ആകട്ടെ വ്യാഖ്യാനങ്ങൾ, അതൊക്കെ ആധികാരികമായി പഠിപ്പിക്കേണ്ടത് തിരുസഭയും. സൗജന്യമായോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കോ വിശുദ്ധ ഗ്രന്ഥം സ്വന്തമാക്കാൻ ഏതൊരാൾക്കും അവസരമുണ്ട്. കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അവനവൻ്റേതു തന്നെ, എന്നാൽ അതിലെ തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കാൻ ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ളത് തിരുസഭയാണ്. തിരുവചനങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്ന് ആദിത്യ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ് സൂചിപ്പിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഭൂമിയിൽ ആരെയും പിതാക്കളെന്ന് വിളിക്കരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും വേണ്ട പോലെ ഗ്രഹിക്കാതെയാണ് തിരുസഭയിലെ വൈദികരെ ഫാദർ എന്ന് വിളിക്കുന്നതിനെ ചിലർ വിമർശിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായേക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല എന്നാണ് കൊരിന്ത്യസുകാരോട് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. എന്ന് വെച്ചാൽ താനും മറ്റ് അപ്പോസ്തലന്മാരും അടക്കം കുറെ പിതാക്കന്മാർ ഉണ്ടെന്ന് തന്നെ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്നും അദ്ദേഹം പറയുന്നു. ആ ജന്മം നൽകലിൻ്റെ ജോലി ഇന്ന് തുടരുവാനാണ് വൈദികർ. അതുകൊണ്ട് തന്നെയാണ് അവരെ ഫാദർ എന്ന് വിളിക്കുന്നതും. ആ വിളിയെയും ദൈവത്തിൻ്റെ പിതൃത്വത്തെയും തുലനപ്പെടുത്തുന്നത് ബോഷത്വമല്ലാതെ മറ്റെന്ത്? ഏക ദൈവം എന്നാൽ ത്രിത്വമാകില്ല എന്ന് വാദിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദികളുടെ അതേ ശൈലിയിലാണ് അവർ കത്തോലിക്ക സഭയെ വിമർശിക്കുന്നത്. ഇക്കൂട്ടരുടെ വിമർശനങ്ങളെ ഡാനിയേൽ അച്ഛൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് ഫലപ്രദമായി പ്രതിരോധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവർ അരിശം കൊള്ളുന്നു. ആ അരിശ പ്രകടനം തന്നെയാണ് അവരെ നയിക്കുന്ന സ്പിരിറ്റിനെ വെളിച്ചത്താക്കുന്നത്. അദാനിയുടെ ഇരവാദത്തിന് മുമ്പിൽ ദേശദ്രോഹികളും അന്യായ സമരക്കാരുമായി ചിത്രീകരിക്കപ്പെട്ട് ഒരു ദീന ജനവിഭാഗം. ഒരു ഉത്തരവ് കൊണ്ട് വിഴിഞ്ഞത്ത അവരുടെ വിലാപവും മുറവിളിയും അടിച്ചമർത്താൻ കഴിയുമോ? ഉത്തരവ് ഭരണകൂടത്തിൻ്റെതായാലും ന്യായാസനത്തിൻ്റെതായാലും ഒരു നിഷ്ഠൂര സർവാധിപത്യ ഭരണകൂടത്തിന് ജനങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. ടിയാനൻമൻ ചത്രത്തിൽ ടാങ്കുകൾ ഉരുട്ടി പ്രക്ഷോഭകരെ ഇല്ലായ്മ ചെയ്തതുപോലെ ജനാധിപത്യത്തിൽ അതാണോ ഭരണ സംവിധാനങ്ങൾക്ക് ചെയ്യാനുള്ളത്? സംസ്ഥാന സർക്കാർ അദാനിക്ക് ഉറപ്പ് നൽകി തുറമുഖ നിർമ്മാണം തുടരാൻ കഴിയും വിധം ഒരു മാസത്തിനകം സമരം തീർക്കുമെന്ന്. എന്നാൽ അതിജീവനത്തിന് മുറവിളി കൂട്ടുന്ന ജനവിഭാഗത്തിന് ജീവന സാഹചര്യം നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ് ഇക്കാലത്തിനിടെ ഒരിക്കലും സർക്കാർ നൽകിയിട്ടില്ല. അവർക്ക് വിശ്വസിക്കാൻ പാകത്തിൽ ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ. ആദ്യം തന്നെ ചില മന്ത്രിമാർ സമരക്കാർക്കെതിരെ പോർവിളിയാണ് നടത്തിയത്. ആവലാതിക്കാരെ സംരക്ഷിക്കേണ്ടവരാണ് തങ്ങളെന്ന മട്ടല്ല അവർക്കുണ്ടായത്. പകരം എതിരാളികളുടെ ഭാവം, സമരക്കാർ ഭീഷണിക്ക് മുമ്പിൽ പിന്തിരിഞ്ഞില്ല എന്നതാണോ ദേശദ്രോഹം? അവരുടെ ഗത്യന്തരമില്ലായ്മ പരിഗണിക്കുന്നതിന് സർക്കാർ തയ്യാറായില്ല. നിർദ്ധയമായ അവഗണന മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്.
സമൂഹത്തിന് മുമ്പിൽ സമരക്കാർ ദുശാട്ടിക്കാരും ഗൂഢലക്ഷ്യക്കാരും ദേശദ്രോഹം ചെയ്യുന്നവരുമായി കാണപ്പെടാൻ തക്ക പ്രചാരണവും. സമരക്കാരുടെ 7 ആവശ്യങ്ങളിൽ 6 സർക്കാർ അംഗീകരിച്ചു. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നത് മാത്രമാണ് സാധ്യമാകാത്തത് എന്ന മട്ടിൽ പുറത്തേക്ക് വാർത്ത മമിപ്പിച്ചത് സർക്കാരിൻ്റെ ആസൂത്രിത നടപടിയായിരുന്നോ? ആ ഇല്ലാ കഥയാണ് സമരക്കാരെയും വൈദിക നേതൃത്വത്തെയും വർഗീയ മനസ്സോടെ ആക്ഷേപിക്കാനും പഴിക്കാനും ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചത്. പോയ വാരങ്ങളിൽ അവർ നടത്തിയ വാർത്താവതരണങ്ങളും അവയ്ക്ക് നൽകിയ ടാഗ് ലൈനുകളും തന്നെ ഒന്നാം തരം തെളിവ്. ഇസ്ലാമിക തീവ്രവാദികളുമായി കൂട്ടുചേർന്നും അത്തരക്കാരിലോ വിദേശ ലോബിയിലോ നിന്ന് പണം വാങ്ങിയും രാജ്യത്തിൻ്റെ അഭിമാനമായ തുറമുഖം ഇല്ലാതാക്കാൻ ലത്തീൻ രൂപതയിൽ വൈദിക നേതൃത്വം നടത്തുന്ന ദേശദ്രോഹ സമരമെന്ന് സ്ഥാപിക്കാൻ അവർ നന്നേ പണിയെടുത്തു. സമരത്തെ SDPIയുമായി കൂട്ടിക്കെട്ടാനായിരുന്നു ചിലരുടെ തത്രപ്പാട്. വൈദികർ ഗൂഢലക്ഷ്യത്തിനു വേണ്ടി മത്സ്യത്തൊഴിലാളികളെ സമരത്തിനിറക്കി എന്ന് അധിക്ഷേപിക്കും മുൻപ് സത്യമെന്തെന്ന് സമരത്തിലുള്ളവരോട് പേരിനു വേണ്ടിയെങ്കിലും അന്വേഷിക്കാമായിരുന്നു. തുറമുഖത്തോടൊപ്പം അദാനി കൊണ്ടുവരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഓർത്ത് മതിഭ്രമം പിടിപ്പെട്ട ചിലരെ വേഷം കെട്ടിച്ച് സമരക്കാർക്കെതിരെ നാട്ടുകാർ എന്ന് വാർത്ത ചമച്ചവർക്ക് എത്ര നാട്ടുകാരെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു. സമരം തുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ഇത്രയും കാലം പ്രകോപനമില്ലാതെ ഇത്രയും പേർ സമരം ചെയ്യാനെത്തിയത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാനുള്ള മര്യാദയും മനുഷ്യത്വവും കാട്ടിയവരല്ല ഇവരാരും. ഒരു വൈദികൻ തീർത്തും സ്വാഭാവികവും സാങ്കല്പവുമായി പറഞ്ഞ ചില വാക്കുകൾ കലാപാഹ്വാനമെന്ന് പ്രചരിപ്പിക്കാൻ എന്തൊരു ശുഷ്കാന്തിയാണ് ചിലർ കാട്ടിയത്! തെറ്റിദ്ധാരണയാണോ ഗൂഢലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് ഇനിയും തീർത്തു പറയാൻ കഴിയില്ല. ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് ഭരണപക്ഷത്തെ ആരുടെയെങ്കിലും വിദ്യയായിരുന്നോ? സമരക്കാരുടെ 6 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു എന്ന് പറയുന്നതിലെ അസത്യം സമര നേതൃത്വത്തിലുള്ള ഒരു വൈദികൻ തന്നെ തുറന്നു കാട്ടി. അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടതാണ്. അദാനിയുടെ ഇരവാദത്തിന് മുമ്പിൽ സമരക്കാർക്ക് ശബ്ദമില്ലാതാകും എന്ന് കരുതിയവർക്കും സമര നേതൃത്വത്തിലുള്ള വൈദികൻ മറുപടി നൽകി. അദാനി പറയുന്ന നഷ്ടവും മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച നഷ്ടവും വ്യക്തമാക്കുകയും ചെയ്തു. അദാനിയുടെ പരാതിക്ക് വിലയുണ്ട്, അദാനിയുടെ നഷ്ടത്തിന് വിലയുണ്ട്, അദാനിയുടെ ഭീഷണിക്ക് വിലയുണ്ട്. നിയമപ്രകാരം തുടങ്ങിവെച്ച എത്രയോ നടപടികളാണ് ആവലാദികളുടെ പേരിൽ മുമ്പ് ന്യായാസനങ്ങൾക്ക് തന്നെ പുനഃപരിശോധിച്ചിട്ടുള്ളത്. പക്ഷേ അദാനിയുടെ കാര്യത്തിലെ താല്പര്യം മത്സ്യത്തൊഴിലാളികളുടെ ആവലാദികളുടെ കാര്യത്തിൽ എങ്ങും നിന്നും ഉണ്ടായില്ല. തുറമുഖ നിർമ്മാണം മുടങ്ങുന്നതിനെതിരെ അദാനി നൽകിയ കേസിൽ സമരപ്പന്തലിനെതിരെ കോടതി വിധിയുണ്ടായപ്പോൾ സമരക്കാരുടെ മേൽ ആകാശമിടിഞ്ഞു വീണു എന്ന മട്ടിലാണ് ചില സാഡിസ്റ്റ് യൂട്യൂബർമാർ പ്രചാരണം നടത്തിയത്. എന്നാൽ ആ വിധി കേട്ട് സമരക്കാരും വിറച്ച് താഴെ വീണില്ല. കാരണം തങ്ങളുടെ സമരപ്പന്തൽ തുറമുഖത്തേക്കുള്ള വഴി തടഞ്ഞിട്ടില്ല എന്ന തികഞ്ഞ ബോധ്യമുണ്ട് അവർക്ക്. വഴിമുടക്കം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ചിത്രീകരിച്ച ദൃശ്യം മാത്രമാണെന്നും വഴി തടയുന്ന സമരപ്പന്തൽ BJPയുടേതാണെന്നും അവർ വിളിച്ചു പറഞ്ഞു. വഴിമുടക്ക ദൃശ്യം കൃത്രിമമെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതെങ്കിൽ അതീവ ഗുരുതരമായ വസ്തുതയല്ലേ അത്? ആരോപണത്തിൻ്റെ വാസ്തവികത ജനങ്ങൾ അറിയേണ്ടതല്ലേ? അദാനി കെട്ടിയുണ്ടാക്കി കയ്യിൽ തരാനിരിക്കുന്ന തുറമുഖത്തു നിന്ന് തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം, അങ്ങനെയാണ് സ്വപ്നം കണ്ടപ്പോൾ ചിലർക്ക് മതിഭ്രമം. മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം അനാവശ്യമെന്ന്, അതിന് നേതൃത്വം നൽകുന്ന വൈദികർ ചെയ്യുന്നത് വിദേശ പണം വാങ്ങി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ദേശദ്രോഹമെന്ന്, സമരം ചെയ്യുന്നവരുടെ ദുരവസ്ഥ അദാനിയെ സാമ്പത്തിക ദൈവമായി കണ്ടുപോയവരെ സ്പർശിക്കുന്നില്ല. ശരി തന്നെ, അതെല്ലാം പഴങ്കഥയായി കണക്കാക്കാം. ഒരു കാര്യം സർക്കാർ ചെയ്യുമെങ്കിൽ, 1 മാസത്തിനുള്ളിൽ സമരം തീർക്കുമെന്ന ഉറപ്പ് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതവും ആശങ്കയും തീർക്കുമെന്ന ഉറപ്പായി മാറ്റുമെങ്കിൽ, സമരം വിദേശ രാജ്യത്തിൻ്റെ യുദ്ധമായി കണ്ട് തോൽപ്പിക്കാനുള്ള സൈനിക മനസ്സാണ് സർക്കാർ കൈക്കൊള്ളുന്നതെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും.
മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ അച്ചാരം സമരം ചെയ്യുന്ന ലത്തിൻ രൂപത ഏറ്റെടുക്കേണ്ട എന്ന മട്ടിലുള്ള വെല്ലുവിളിയുമായി അടുത്ത നാളിൽ ഒരു ഇടതുപക്ഷ ചെറുകിട നേതാവ് നടത്തിയ അധിക പ്രസംഗം സമൂഹം കേട്ടു. സമരക്കാർക്കും അനുഭാവമുള്ള ഒരുപാട് പേർക്കും അയാളോടും പറയാനുണ്ട്. നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ അച്ചാരം തനിക്കോ തങ്ങൾക്കോ ആണെന്ന് അയാളെ പോലുള്ളവരും കരുതേണ്ട എന്ന് തന്നെ. തങ്ങളെ അച്ചാരമേൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെയാണ് തങ്ങൾ സംസാരിക്കുന്നതെന്ന്. എന്തായാലും ഇത്തരം നേതാക്കളുടെ മനോനിലയോടെ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ കാണാതിരിക്കുക എന്നതാണ് കരണീയം. എതിരാളികളും സൈനികരുമാകാതെ അതിജീവന സമരം ചെയ്യുന്നവരുടെ സംരക്ഷകരാകാൻ സർക്കാർ വഴി തേടുക എന്നേ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.